നമസ്കാരം. മന്ത്രി ഇ പി ജയരാജന്റെ മകന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മൊറോഴയിലെ ആഡംബര റിസോർട്ട് ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് മമ്പ്രം ദിവാകരൻ പങ്കെടുത്ത സംഭവത്തിൽ കോൺഗ്രസിനും സി പി എമ്മിനുമെതിരെ ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നു. സി പി എം കോൺഗ്രസ് നേതൃത്വങ്ങൾ മറുപടി പറയണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുന്നിടിച്ച് സർവ്വ നിയമങ്ങളും ലംഘിച്ചാണ് പ്രസ്തുത റിസോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. സി പി എം പ്രവർത്തകനായിരുന്ന കൊളങ്ങരത്ത് രാഘവനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായി ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന കോൺഗ്രസ് നേതാവാണ് ദിവാകരൻ. ഇയാളാണ് റിസോർട്ടിന്റെ ഉദ്ഘാടനം നിലവിളക്ക് കൊളുത്തി നടത്തിയത്. കൊളങ്ങരത്ത് രാഘവനെക്കുറിച്ച് ഇനിയൊരക്ഷരം മിണ്ടാൻ സി പി എമ്മിന് അർഹതയില്ലെന്ന് എൻ ഹരിദാസ് പറഞ്ഞു. അതേസമയം മമ്പ്രം ദിവാകരൻ സഹകാരിയാണെന്ന് പറയുന്ന സി പി എം രഹസ്യമായി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ദിവാകരൻ എന്ന സഹകാരിയെ മാത്രം ക്ഷണിച്ചത് എന്തിനാണെന്ന് വ്യക്തമാക്കണം. പി ജയരാജനും എം വി ജയരാജനും അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. കെ സുധാകരൻ എം പിയും ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും സി പി എമ്മുമായി കോൺഗ്രസിനുള്ള ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തണം. രണ്ടു കൂട്ടനും കാലങ്ങളായി ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. രഹസ്യമായാണ് റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത്. സി പി എം പ്രവർത്തകനായ കൊളങ്ങരത്ത് രാഘവനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് പറയുന്ന മമ്പ്രം ദിവാകരനെയും കൂട്ടിയാണ് ഇ പി ജയരാജൻ റിസോർട്ട് ഉദ്ഘാടനം നടത്തിയത്. കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര ഇതിലൂടെ വ്യക്തമാണ്. മഞ്ചേശ്വരത്ത് സി പി എമ്മിന്റെ പിന്തുണ സ്വീകരിക്കുമെന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷൻ കൃപേഷിനെയും ശരത്ലാലിനെയും മറയ്ക്കുകയാണ്. സമയത്തിലും രാശിയിലും വിശ്വാസമില്ലെന്ന് പറയുന്ന സി പി എം നേതാക്കൾ ജോത്സ്യനെ കൊണ്ട് സമയം നോക്കിച്ചാണ് റിസോർട്ടിന്റെ ഉദ്ഘാടനം നടത്തിയത്. സഹകരണം എന്ന ഓമന പേരിട്ടാൽ ഏത് കള്ളപ്പണവും വെളുപ്പിക്കാമെന്നതാണ് ഇന്നത്തെ അവസ്ഥ. അല്ലെങ്കിൽ റിസോർട്ടിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആരെല്ലാമാണെന്ന് സി പി എം വ്യക്തമാക്കണം. രക്തസാക്ഷികളുടെ പേര് പറഞ്ഞ് കോൺഗ്രസ് വെറുതെ അണികളെ പറ്റിക്കുകയാണ്. സഹകരണ സ്ഥാപനങ്ങളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കോൺഗ്രസ് നേതാവിനെ റിസോർട്ട് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിൽ അമർഷമുള്ള സി പി എം അണികളാണ് ജയരാജന്റെയും ദിവാകരന്റെയും ഒന്നിച്ചുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. വാർത്താസമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ കെ വിനോദ് കുമാർ, ബിജു എളക്കുഴി, ട്രഷറർ യു ടി ജയന്തൻ എന്നിവരും പങ്കെടുത്തു. കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗമായ മമ്പ്രം ദിവാകരൻ റിസോർട്ട് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിൽ വിമർശനവുമായി കെ സുധാകരൻ പക്ഷവും രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ കടുത്ത പ്രതിഷേധമുയർത്തിയ വിവാദ ആയുർവേദ റിസോർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാർട്ടി നേതാവ് തന്നെ പങ്കെടുത്തതാണ് ജില്ലയിലെ സുധാകര വിഭാഗം നേതാക്കളെ പ്രകോപിപ്പിച്ചത്. മമ്പ്രം ദിവാകരനെതിരെ കെ പി സി സിക്കും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ എ ഐ സി സിക്കും പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനമെന്നറിയുന്നു. വിവാദമായ മൊറാഴ ഉടുപ്പ് കുന്നിടിച്ച് നിരത്തി നിർമ്മിച്ച റിസോർട്ടിന്റെ ചടങ്ങിലാണ് മമ്പ്രം ദിവാകരൻ പങ്കെടുത്തത്. 10 ഏക്കർ വിസ്തൃതിയിൽ കുന്നിടിച്ച് ജയരാജന്റെ മകൻ പുതുശ്ശേരി കോറോത്ത് ജെയ്സൺ ഡയറക്ടർ ബോർഡ് അംഗമായ സ്വകാര്യ കമ്പനിയെ റിസോർട്ട് പണിയുകയായിരുന്നു. ഇതിനെതിരെ റിസോർട്ട് നിർമ്മാണ സമയത്ത് തന്നെ ഇടത് അനുകൂല സംഘടനയായ ശാസ്ത്ര സാഹിത്യ പരിഷത്തും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. വനപരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്ന നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുവെന്നായിരുന്നു പരിഷത്ത് നേതാക്കളുടെ പരാതി. ആയുർവേദ റിസോർട്ടും ആശുപത്രിയുമായിരുന്നു കമ്പനിയുടെ പ്രൊജക്ട്. ജയരാജന്റെ മകനൊപ്പം വൻ വ്യവസായികളും ചേർന്നാണ് റിസോർട്ട് നിർമ്മിച്ചതെന്നായിരുന്നു അന്ന് കോൺഗ്രസ് ഉയർത്തിയ ആരോപണം. സി പി എം ഭരിക്കുന്ന ആന്തൂർ നഗരസഭയാണ് നിർമ്മാണത്തിന് അനുമതി നൽകിയത്. ആന്തൂർ നഗരസഭയിൽ മൊറാഴയ്ക്ക് സമീപം 10 ഏക്കറോളം വരുന്ന കുന്നിടിച്ചാണ് റിസോർട്ടും ആശുപത്രി സമുച്ചയവും നിർമ്മിച്ചത്. 3 കോടി രൂപ മുടൽമുതക്കിൽ കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിലാണ് റിസോർട്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. അതേസമയം ജെയ്സണും വ്യവസായിയായ കളത്തിൽപ്പാറയിൽ രമേഷ് കുമാറും ചേർന്നാണ് കമ്പനി രൂപീകരിച്ചത്. ജയരാജന്റെ മകൻ ചെയർമാനും രമേഷ് കുമാർ മാനേജിംഗ് ഡയറക്ടറുമാണെന്നും കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വ്യക്തമാക്കുന്നുണ്ട്.